ഹലോ, മൈനാസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഒരു ചേമ്പ് പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനങ്ങനെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല. വളരെ രുചികരമായ, എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മുടെ ചേമ്പ് പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഴുക്കുണ്ടാക്കാനായിട്ട് അര കിലോ ചേമ്പ്, പിന്നെ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കും. അതിനുവേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസുമാണ് ഇത്. അര കിലോ ചേമ്പ് ക്ലീനാക്കി വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇത്. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ട് വന്നതാണ്. ഇപ്പം ചേമ്പിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് ചേമ്പ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്കൊരു ചട്നി കൂടെ വേണം. അതിനായിട്ടുള്ള സാധനങ്ങളും ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. ഒരു കാന്താരി ചമ്മന്തിയാണ്. കാന്താരി വീട്ടിലുള്ളവർക്കൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളക് എടുത്താൽ മതി. ആവശ്യത്തിന് കാന്താരി, പിന്നെ ഒരു അഞ്ചാറ് ചുവന്നുള്ളി തൊളിച്ചത്, പുളി വളരെ കുറച്ച് മതി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ക്ലീനാക്കി വെച്ചിട്ടുള്ള ചേമ്പിനെ ഒരു പാത്രത്തിലിട്ട് അതിന് മുകളിൽ അത്രയും വെള്ളം വെച്ച് ഗ്യാസ് ഓണാക്കി സ്റ്റൗവിൽ വേവിക്കാൻ വെച്ചു. ഒരു ഇടികലിൽ വെച്ചിട്ട് ചമ്മന്തിയുടെ സാധനങ്ങളെല്ലാം ഇടിച്ച് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ പുഴുക്ക് വേവുന്ന സമയത്തിനുള്ളിൽ ചേമ്പടപ്പയിൽ വെച്ചിട്ട് 10 മിനിറ്റായി. ഏകദേശം ഇത് വിന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് 5 മിനിറ്റ് കൂടെ വേവിക്കണം. അപ്പോഴേക്കും നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചേമ്പ് പുഴുക്കും കാന്താരി ചമ്മന്തിയും ഒരു ചൂട് ചായ, സൂപ്പറല്ലേ? നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ബൈ.